Hi friends, appa ellarkku oru kiddilinte offer video aayittanu njan vannittullathu. Idavana oru 2 lakh rupa vila varuna haunted accord ningalkku free aayittanu therunnathu. Kooda oru smartphone 5G smartphone. Appa oru 5G smartphone adhe pole 2 lakh varuna haunted accord ningalkku verudha therana. Adhaayathu ningala perukku maattunnathu vare ivarayittu therum. നിങ്ങളെ പ്രൂഫ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ലക്ഷം രൂപ വരുന്ന ഫോക്കസിൻ്റെ 10th anniversary ആയിട്ടാണ് ഈ ഒരു ഗിവ് അവേ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ പറയും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി. ഇവിടുത്തെ കളക്ഷൻസ് നോക്കി, നിങ്ങൾ പുതിയ ഡീസൽ i20 വരുന്നുണ്ട്, ചെറിയ കിലോമീറ്റർ എലൈറ്റ് i20, അതേപോലെ തന്നെ ഡിസയർ വരുന്നുണ്ട്, അതേപോലെ എസ്ക്രോസ് ഹൈബ്രിഡ് ഡീസൽ സിറ്റിയൊക്കെ ചെറിയ പൈസക്ക് നല്ല ഗംഭീര കളക്ഷനുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒക്കെ 50,000, 40,000, 30,000 ഇനി ഫുൾ ലോണിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി വാഹനങ്ങളിൽ ഒരു കിടിലൻ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ വിസ്മയ, നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആദ്യം തന്നെ ഒരു ഡീസൽ വാഹനത്തിൽ നിന്നാണ് തുടങ്ങാം. കാരണം നമ്മൾ ബ്രസ്സൊന്നും ഇപ്പോൾ ഡീസൽ കിട്ടാനില്ല അല്ലേ. കാരണം എന്ന് വെച്ചാൽ മൈലേജ് ഡെയിലി യൂസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഡീസൽ വാഹനങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ മിക്കതും കമ്പനികൾ ഡീസൽ വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ബ്രസ്സ ഡീസൽ എക്സ്ട്രാ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 85% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡൽ എങ്ങനെയായിരുന്നു? 2017 മോഡൽ. മോഡൽ കൂടിയ ഒരു വാഹനമാണ് അല്ലേ. എസ് കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? 93,000 കിലോമീറ്റർ. അഡീഷണൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി ഓക്കെ, വീഡിയോ ഓപ്ഷനിലാണ് വരുന്നത്. എ സി പോസ്റ്റ് സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, അതേപോലെ മ്യൂസിക് സിസ്റ്റം ഒക്കെ കമ്പനി മ്യൂസിക് സിസ്റ്റം തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സ് തന്നെ വരുന്ന ഒരു വാഹനം. മേജർ ആക്സിഡന്റ് റീപ്ലേസ്കാരൻ ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. 93,000 കിലോമീറ്റർ ഓടിയ വാഹനം. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവില്ല. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? 70 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അടുത്തൊരു ഡിസയർ, ഡീസൽ തന്നെയാണ്. KL50 രജിസ്ട്രേഷനിൽ വരുന്ന മണ്ണാർക്കാട് അല്ലേ രജിസ്ട്രേഷനാണ് വരുന്നത്. ഡീസലാണ്, മൈലേജ് ഒരു 18-20 ഒക്കെ പ്രതീക്ഷിക്കാം. മോഡൽ എങ്ങനെയായിരുന്നു? 2011 മോഡൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 സംതിങ് 1.52 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. യെസ്, അത്യാവശ്യം ടയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? വീഡിയോ എ സി പോസ്റ്റ് സ്റ്റിയറിംഗ്, നാട്ടോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തൊരു വാഹനം. ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു വരുന്നത്? തേർഡ് ഓണർഷിപ്പ് ആണല്ലേ. എത്ര ചോദിക്കുന്നു ഇതിന്? 2.50. 2 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൽ വണ്ടി. പേപ്പർ കാര്യങ്ങളൊക്കെ പിന്നെ 11 ആയതുകൊണ്ട് അത്യാവശ്യം പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 19 രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റുമോ? ഇതാണ് വീണ്ടും ഒരു പോളോ. നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ ഒരു കിഡിലർ റെഡ് പോളോ 2 ലക്ഷത്തിൻ്റെ അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തൊരു വാഹനമായിരുന്നു. എന്നാലും ഇതാവുന്ന ഒരു ഡീസൽ പോളോ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 മോഡൽ ഡീസൽ പോളോ. ടയറൊക്കെ നോക്കി നിങ്ങൾ അല്ലേ, പുതിയ ടയറാണ്, ഉപയോഗിക്കാത്ത ടയർ അല്ലേ. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? 1.26 ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് അല്ലേ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 2.50. ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ പോളോ. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ? 60 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഡീസലാണ്, 11 മോഡല്, 1.26, ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. യെസ്, അതാണ് ഒരു കിടിലം എലൈറ്റ് i20 KL18 വടകര രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡൽ ആസ്റ്റ. ഇതിൻ്റെ ഏറ്റവും ഫുള്ളോട് വണ്ടിയില്ല. കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.35. യെസ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 5.60 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം? 60 രൂപയ്ക്കാണെങ്കിൽ വണ്ടി ഇറക്കാം. മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 18 ഒക്കെ പ്രതീക്ഷിക്കാം. ഡീസൽ വണ്ടിയാണ്, ആസ്റ്റ ഏറ്റവും ഫുള്ളോട്, 2015 സെക്കൻഡ് ഓൺഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡീസൽ വാഹനം. അടുത്തതാണ് നമ്മൾ ഇനി ഒരു 7-സീറ്ററിലേക്കാണ് പോകുന്നത്. KL7 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന മഹീന്ദ്ര ബൊലേറോ അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്?
യെസ്. ഇതിന്റെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഓ, ടയറൊക്കെ നോക്കി, പുതിയ ടയേഴ്സ് ആണ്. 90-95% ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി ഇന്റീരിയർ ഒക്കെ ഉള്ള ഒരു വാഹനം. ഓപ്ഷൻ ഏതേനു? SLX ആണായിരുന്നു. ZLX ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. ഓക്കെ, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫുൾ കമ്പനി സർവീസ് എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? അഞ്ചര രൂപ അല്ലേ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാം. വീണ്ടും KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2020 BS4 അല്ലേ. ഏത് കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 40,000 ഓടി. ചെറിയ കിലോമീറ്റർ അല്ലേ. അപ്പം സെക്കൻഡ് ഓണർ വരുന്ന വാഹനം SLX ആണ്. ഹിസ്റ്ററി ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 8.50 അല്ലേ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? 80 രൂപയ്ക്ക് ഉണ്ട്. അപ്പൊ 2020 SLX BS4 വാഹനമാണ്. അതും പിന്നെ കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്. അടുത്തത് ആ കിടിലം ഒരു വാഹനം, ഒരു SUV അല്ലേ, പെജീറോ അല്ലേ. നിലവില് ഇതൊരു റീ രജിസ്ട്രേഷൻ ആണ് തോന്നുന്നു അല്ലേ. റീ ആണ്. KL10 ഇപ്പൊ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയായിരുന്നു? 13 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഡീസലാണ് അല്ലേ വരുന്നത്. കിലോമീറ്റർ 84,000 കിലോമീറ്റർ. യെസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം അല്ലേ. മേജർ ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല അല്ലേ. എത്ര ചോദിക്കുന്നത്? 985. ഇനി നമുക്ക് ലോൺ ചെയ്തൂടെ? ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? 7 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം. അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2013 മോഡല് ഡീസല്, വെറും 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പെജീറോ. യെസ്. അടുത്ത ഒരു ലാൻഡ് ലോവർ വരുന്നുണ്ട്. ഇതേതായിരുന്നു മോഡൽ? ഏതായിരുന്നു? 2011 മോഡൽ. കിലോമീറ്റർ എത്രയായിരുന്നു? 82,000 കിലോമീറ്റർ. അതാ വീണ്ടും നമ്മളൊരു ഡീസൽ 7-സീറ്റർ മാരുതി സുസുക്കി എർട്ടിഗ. 7-സീറ്റർ ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടൂല്ലേ. ഏകദേശം മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം അതിന്? 18 നമുക്ക് മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം. ടയറൊക്കെ ഒരു 90-95%. അതേപോലെ അത്യാവശ്യം സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനം. മോഡൽ ഏതായിരുന്നു? 18 മോഡൽ. 2018. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 95,000. ഫുൾ കമ്പനി സർവീസ് അല്ലേ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 8.15. നമുക്ക് ഈ ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? ഒരു 60 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. യെസ്. ഓക്കെ, അതാണ്. വീണ്ടും ഒരു 7-സീറ്റർ, അതായത് ഇനോവയാണ്. റീവണ്ടിയാണ് അല്ലേ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 12 മോഡൽ. 2012 മോഡല്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.40. വി ആണോ അല്ലേ ഇതിന്റെ ഫുള്ളോട് വണ്ടിയാണ്. പിന്നെ നമ്മൾ ടൈപ്പ് 4 കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റർകൂളർ ആയിരിക്കും. സോ മൈലേജ് ഒന്നുകൂടെ നമ്മൾ സാധാരണ ഇന്നോവയേക്കാൾ ഒന്നുകൂടെ മൈലേജ് കൂടുതലായിരിക്കും. നമുക്ക് ഇതിന് നമ്പറൊക്കെ ആയിട്ട് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? അതായത് നമുക്ക് നമ്പറൊക്കെ ആക്കിയിട്ട് കിട്ടുന്ന ഏറ്റവും ഫുള്ളോട്, അന്നത്തെ ഏറ്റവും ഫുള്ളോട് വണ്ടിയില്ലേ. യെസ്. ഓക്കെ, അതാണ്. വീണ്ടും ഒരു ഇനോവ വന്നിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് 2013 മോഡല്, സെക്കൻഡ് ഓണർ, 1.19 ഓട്ടം. ഇതും നമുക്ക് റീവണ്ടിയാണ്. ഇത് നമുക്ക് നമ്പറായിട്ട് ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? 10,10,000. 10-10 നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ലോൺ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടൂല. യെസ്. ഓക്കെ, അടുത്തത് ആ വീണ്ടും ഒരു ഇന്നോവ, അതായത് കേരള വണ്ടിയാണ്. അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഫുള്ളോട് വണ്ടി. പിന്നെ KL7 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 11 മാനുഫാക്ചറിംഗ്, 12 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാഹനം. പിന്നെ അതിന്റെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? A90 കേരള വണ്ടി, 11 മോഡലും, 12 രജിസ്ട്രേഷൻ. അതുകൊണ്ട് നമ്മളെ ഗിവ് എ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടാൻ മറക്കരുത്. ഇവിടെ ടെറാന വരുന്നുണ്ട് അല്ലേ. KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷന്. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വാഹനം. യെസ്. നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. ഇത് മോഡൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 2013 1 ടൺ. യെസ്. നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90. എത്രയാണ് ചോദിക്കുന്നത്? 4.90. നമുക്ക് ഏകദേശം 19 രൂപ വേണ്ടി വണ്ടി ഇറക്കാം. യെസ്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു i20 Elite i20 സെക്കൻഡ് ജനറേഷൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ വരുന്ന ഒരു i20, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2020 BS6 ആയിരിക്കും അല്ലേ വണ്ടി. ആസ്റ്റ് അതിന്റെ ഏറ്റവും ഫുള്ളോട് വണ്ടി. പ്രൊജക്റ്റഡ് എല്ലാം കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഡീസൽ വാഹനം. മൈലേജ് നമുക്ക് എന്തായാലും 18-20 വരെ പ്രതീക്ഷിക്കാം. കിലോമീറ്റർ എത്രയായിരുന്നു? 30,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്രയാണ് നമ്മൾ ഇതിനെ ചോദിക്കുന്നത്? 10.60. ഏകദേശം നമുക്ക്
നിലവിലിപ്പോ ഹുണ്ടായുടെ ഡീസൽ വാഹനങ്ങളൊക്കെ നമുക്ക് നിന്നിട്ടുണ്ട്. സോ ഒരു ഡീസൽ വണ്ടി ഇത്രയും ചെറിയ കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പൈസ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. സോ നമുക്ക് ഈ ഒരു പൊതുവെ ഇന്ന് മാർക്കറ്റിൽ എന്താ വെച്ചാൽ എല്ലാവരും ഡീസൽ വാഹനങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താ വെച്ചാൽ കമ്പനികൾ ഇങ്ങനെ ഡീസൽ വാഹനങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുക, അപ്പൊ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ചെറിയ കിലോമീറ്റർ ഓടിയ നല്ലൊരു കിടിലം വാഹനമാണ്. അതും 2020 മോഡല്, വീണ്ടും അവർ എലൈറ്റ് i20 വരുന്നുണ്ട്. 2014 ആസ്റ്റ ഓപ്ഷണൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ്, ഡീസലാണ്. ഒരു 18 മുതൽ 20 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. 70,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. K8 തൃശ്ശൂർ രജിസ്ട്രേഷനാണ് വരുന്നത്. ഒരു ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങൾ, റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ? ഒന്നും വരുന്നില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 550. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 50 രൂപ 60 രൂപ വെക്കേണ്ട വണ്ടി ഇറക്കി കൂടെ. യെസ്, ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ കമ്പനി സർവീസ്. യെസ്, ഇതാണ് വീണ്ടും ഒരു സെഡാന്, K7 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. ഡീസലാണ് അല്ലേ? സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. ഒരു 20-ന്റെ അടുത്തൊക്കെ ലോങ് ഡ്രൈവിൽ എന്തായാലും കിട്ടൂല. പ്രൊജക്റ്റഡ് ലാമ്പ് കാര്യങ്ങൾ ഏറ്റവും ഫുൾ ഓഡാണ് വണ്ടി വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ, കമ്പനി അലോയ്സ് എല്ലാം വരുന്ന ഒരു വാഹനം. മോഡല് 17 ZDI+ ആണ്, ഡീസൽ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 1,08,000. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. 130,000 അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടിറക്കാൻ പറ്റും? 70 രൂപക്ക് വണ്ടി ഇറക്കാം. 52 പട്ടാമ്പി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു എസ്ക്രോസ് ഹൈബ്രിഡ് വാഹനം, ഡീസലും ആണ് അല്ലേ? അതായത് നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കമ്പനി പറയുന്ന ഒരു അടിപൊളി വാഹനം. 2020 മോഡലല്ല, സിഗ്മയാണ് ഓപ്ഷൻ വരുന്നത്. ഡീസലാണ്, സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ? സിംഗിൾ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 84,000 വാഹനം. ഫുൾ കമ്പനി സർവീസ് അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അഡീഷണൽ, പിന്നെ അത്യാവശ്യം നല്ല ടയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ, അത്യാവശ്യം എല്ലാം കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് ഉള്ള ഡീസൽ ഹൈബ്രിഡ് എസ്ക്രോസ്. എത്രയാണ് ചോദിക്കുന്നത്? 8,15. നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 70 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതാകുമ്പോൾ ആസാദ് കിങ് കൂട്ടിന് നടത്തുന്ന ന്യൂ ഫോക്കസ് പാണ്ടിക്കാടിന്റെ ഒരു മേളയിലാണ്. അപ്പോൾ 10ാം വാർഷികത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആസാദ് കിങ് ഫോക്കസ് മോട്ടോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഗംഭീരമായ ഓഫറുകളാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ചെറിയ കിലോമീറ്ററും ഫുൾ ലോണൊക്കെ കിട്ടുന്ന, 90% വരെ ലോണൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു കിടിലിന് ഓഫർ മേളയാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഏത് സെഗ്മെന്റിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വേണ്ടി ഒരു കാറ് വരെ ഫ്രീ ആയിട്ട് നൽകുകയാണ്. ഏകദേശം 2,00,000 രൂപ വരുന്ന, അതുപോലെ തന്നെ ഒരു 5G സ്മാർട്ട് ഫോണും. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ന്യൂ ഫോക്കസ് മോട്ടോസ് പാണ്ടിക്കാട്, ന്യൂ ഫോക്കസ് മോട്ടോസ് LLP എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് 3 പേജും ഫോളോ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് നല്ലൊരു കമൻറ്റ് കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് നമ്മളൊരു കാറ് അതേപോലെ 5G സ്മാർട്ട് ഫോൺ. കാറ് നമ്മൾ നൽകുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ന്യൂ ഫോക്കസ് മോട്ടോസ് LLP എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ്. 50K തികയുന്ന അന്ന് നമ്മൾ തിരഞ്ഞെടുത്ത്, അതുവരെ ഈ ഒരു കാറ് നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു മേള എന്ന് പറഞ്ഞ് ജൂൺ 8 വരെയാണ് 9 നടക്കുന്ന നല്ല. അപ്പോൾ എന്താണ് നമ്മൾ മേള അവസാനിക്കുന്നത്? ജൂൺ 8 നമ്മൾ മേള അവസാനിക്കും. 9 നറുക്കെടുപ്പ്, 9 നറുക്കെടുപ്പ് എന്ന നറുക്കെടുപ്പിൽ കിട്ടുന്ന ഒരാൾക്ക് നമുക്ക് ഒരു 5G സ്മാർട്ട് ഫോണും നമ്മൾ ന്യൂ ഫോക്കസ് മോട്ടോസ് പാണ്ടിക്കാടിൻ്റെ വകയായിട്ട് നൽകുകയാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി. എന്നാണ് നമുക്ക് 50K അന്ന് നിങ്ങൾക്ക് കാറും കൊണ്ടുപോകാം. അപ്പോൾ ഒരു കാറ് നിങ്ങൾ ഫ്രീ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പേരുക്ക് മാറ്റുന്നത് വരെ ഇവരാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഗംഭീരമായൊരു ഓഫറാണ്. ഈ ഓഫർ ടൈം നിങ്ങൾ കിട്ടാൻ എന്തെങ്കിലും, നിങ്ങൾക്ക് യാതൊരു ക്യാഷ് ചെലവില്ല. അതിട്ട് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പേജ് ഫോളോ ചെയ്യുക, നല്ലൊരു കമൻറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇവർ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യുക, പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം. സ്മീർ റിയാസ് ആൻഡ് മിന്നാജ്, ഉള്ള പേര് സുഫൈൽ. പുതിയൊരു വീണ്ടും കാണാം. ബൈ.